മീനാക്ഷി രവീന്ദ്രൻ തത്തപ്പച്ച കളറിലെ ഇറക്കം കുറഞ്ഞ ഒരു ഡ്രസ് ഇട്ടു. എന്റെ പെണ്ണിട്ടാവേ വിഷയത്തോട് വിഷയം. ഏതോ തുക്കിട മാധ്യമത്തിലോ എന്തോ മഞ്ഞപ്പത്രത്തിലോ എന്തോ സാധനത്തിനകത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നതോടുകൂടി പിന്നെ മൊത്തം വിഷയമാണ്. അതായത് നാട്ടിലെ ഏതോ കുഗ്രാമത്തിലിരുന്ന് ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്ന അണ്ണന്മാരും ചില കുല്ല സ്ത്രീകളും. കുല്ല സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊന്നും വസ്ത്രധാരണം പാടില്ല, ഇതൊക്കെ വള്ളരിയുടെ തെറ്റാണ്, മോശമായ കാര്യമാണ്, ഈ കുട്ടിയുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കുറെ ടീമുകളൊക്കെ കൂടി ഒന്നുണ്ട് കമന്റിന്റെ പേരുമായ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ റോം എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് സീക്രട്ട് ഏജന്റ് സായിയുടെ ചാനലിലെ ഈ വീഡിയോ കണ്ടപ്പോഴും പെട്ടെന്ന് തമ്മിൽ കണ്ടപ്പോഴും ഞാൻ ഷോക്കായി പോയി. ബിക്കോസ് മീനാക്ഷി തരുന്ന ആ ഡ്രസ് കണ്ടപ്പോഴും പെട്ടെന്ന് ഞാൻ ഷോക്കായി. ഹായ്, ഇതെന്ത് സംഭവം? പറയാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ നാട്ടിൽ പോയ സമയത്ത്, ഞാൻ ലുലുമാളിൽ ചെന്ന സമയത്ത്, ഇവർ പ്രേമലു എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി മീനാക്ഷിയും നസ്ലും മറ്റു ടീമുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മീനാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണ്ടത്തെ ഒരു കൊളീഗാണ്. ഞങ്ങൾ സ്പൈസ് സെറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തത് അന്ന് തൊട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ലൈക്ക് എന്റെ അത്രയും ക്ലോസ് ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കമ്പനിയാണ് പുള്ളിക്കാരായിട്ട്. സോ 4-5 വർഷത്തിന് ശേഷം അൺഎക്സ്പെക്ടഡ് ആളവിടെ വെച്ച് കണ്ടപ്പോഴേക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ നിന്നുപോയി. ജസ്റ്റ് ഞാൻ ഒന്ന് സംസാരിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു, പുള്ളിക്കാരും അവിടെ ബൗൺസേഴ്സ് ഉണ്ടായിരുന്നു, അത്രയും ഓഡിയൻസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെയും തിരക്കിലായിരുന്നു. എന്റെ എല്ലാത്തിന്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോന്നു. അന്നും ഇവർ പറയുന്ന ഇതേ ഡ്രസ്സിൽ തന്നെ വെച്ചിട്ടാണ് ഞാനും അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടത്. എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല. ആർക്കറിയാം ഇത്ര ഇത്ര വികാരം കൊണ്ട് നിൽക്കുന്നേ? കഷ്ടോടെ, എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മാറിയാലേ ഈ വക കാര്യത്തിലൊക്കെ നമ്മുടെ നാട് രക്ഷപ്പെടുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊക്കെ കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഏത് സിനിമാ ഫീൽഡിൽ തന്നെ, അതായത് ഈ ഫിലിം ഫീൽഡിൽ ഇത്ര ഹയറാർക്കി ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ് പാടുള്ളൂ, ഇത്ര ഹയറാർക്കി ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ് ഇടാം എന്നൊക്കെ പറഞ്ഞു കുറെ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പേഴ്സണലി, കാര്യം ഈ ഫോട്ടോയുടെ മറ്റു പോസ്റ്റുകളുടെ കടയിൽ വരുന്ന കമന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കേ ദാരിദ്ര്യോടെ വേറെ അല്ല, നാട്ടിലുള്ള പിള്ളേരൊക്കെ കൂടി ആദ്യം കയറിയിട്ട് ഓരോ സ്ഥലത്തോട്ട് ഓടിപ്പോയി രക്ഷപ്പെടുന്നത്. പിന്നെ എന്ത് ഡ്രസ് ഇടണം, എന്ത് ധരിക്കണം എന്നുള്ളൊക്കെ ഓരോരുത്തരും ഇൻട്രസ്റ്റ് അല്ലേ, ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് അല്ലേ. അവർക്ക് എന്താണ് കംഫർട്ടബിൾ ആവണേ ആ രീതിക്ക് ഡ്രസ് ചെയ്തോട്ടെ, അതിന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യേണ്ട എന്ത് അവകാശമുള്ളതെന്ന് എനിക്ക് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മറ്റിതിനെയൊക്കെ നമ്മൾ മറ്റിതാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം ഡ്രസ് ചെയ്യാവുള്ളൂ എന്ന് ഭരണഘടനയിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്തോ